ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് വളരെ നാളായി മലയാളികൾ കാത്തിരുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഐ പി ഒ വന്നിരിക്കുന്നു. അതേക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളും ഐ പി ഒ വാർത്തകളും ആദ്യമേ അറിയുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡ് കമ്പനികളിൽ ഒന്നാണിത്. 1908 ഇത് ശരിക്കും രൂപം കൊണ്ടെങ്കിലും ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വന്നത് 1993 കാണുന്നത്. അത് 5 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറമെ ഇതിൻ്റെ ശാഖകൾ ഇവർക്കുണ്ട്. കൂടാതെ മൈക്കല്യാൺ എന്ന് പറയുന്ന സ്റ്റോറുകൾ 750 ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂർ പൂങ്കുന്നത്താണെന്നുള്ളത് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് .net എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ് കാണുന്നത്. കല്യാൺ ജ്വല്ലറിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. TS കല്യാണരാമൻ, പിന്നെ TK സീതാറാം, TK രമേശ്, ഈ 3 പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സായിട്ട് പറയുന്നത്. അത് കൂടാതെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ 2020 ജൂണിലെ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇന്ത്യയിലും GCC എന്ന് പറയുമ്പോഴത്തേക്കും ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ, അതായത് ഗൾഫിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നൊരു എക്കണോമിക് സോണാണത്. അവിടെയും ഇന്ത്യയിലും കൂടി ചേർന്നിട്ട് 137 എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ കല്യാൺ ജ്വല്ലേഴ്സിന് ഉണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും പൈതൃകത്തിലും അതിൻ്റെ സൗന്ദര്യ അംശങ്ങളിലും എല്ലാം ചേരുന്ന തരത്തിലുള്ള ആഭരണങ്ങളാണ്, ഡിസൈനുകളാണ് കല്യാൺ ജ്വല്ലേഴ്സ് പുറത്തിറക്കാറുള്ളത്. അതും പ്രധാനമായിട്ടും ഗോൾഡിൽ, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ, പിന്നെ പ്രഷ്യസ് മെറ്റൽസ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ മനോഹരമായിട്ടുള്ള ജ്വല്ലറികളുള്ളത്. ലോകത്ത് മുഴുവൻ ഇത് വളരെ പ്രിയപ്പെട്ടതാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആഭരണങ്ങൾ. വിശ്വാസ്യതയിലും സംശുദ്ധിയിലും എല്ലാം വളരെ നിബന്ധനകളുള്ള ഒരു കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അവരതുകൊണ്ട് തന്നെ നിരവധി ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ ഈ അവരുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ആഡ് ക്യാമ്പയിൻസ്, അഡ്വർടൈസ്മെൻറ്റ്സ് അമിതാഭ് ബച്ചനും അമിതാഭ് ബച്ചൻ്റെ ഫാമിലി പൂർണ്ണമായിട്ടും, അത് കൂടാതെ മഞ്ജു വാര്യർ ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ വ്യക്തികളെ വെച്ചിട്ടുള്ള ക്യാമ്പയിനുകൾ, അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വിവിധ ഭാഷകളിൽ നടക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പ്യൂരിറ്റിയിലും വിശ്വാസ്യതയിലും വളരെ ഊന്നി നിൽക്കുന്ന ഒരു കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. ഈ വരുന്ന March 16 ഇവരുടെ ഇഷ്യൂ ഓപ്പൺ ആകുന്നത്. ഈ ഇഷ്യൂ വഴി 1175 കോടി രൂപയോളമാണ് കല്യാൺ ജ്വല്ലേഴ്സ് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, സമാഹരിക്കുന്നത്. ഇത് അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. എക്സ്പാൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCC അഥവാ ഗൾഫ് കൺട്രീസ്, 7 ഗൾഫിലെ രാജ്യങ്ങൾ കൂടാതെ സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളും, പിന്നെ യൂറോപ്യൻ കൺട്രീസിലും എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തുടങ്ങുക എന്നുള്ള ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫണ്ട് അവരുദ്ദേശിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ധനകാര്യ വർഷത്തിൽ 78.19% അവരുടെ റവന്യൂ ഇന്ത്യയിൽ നിന്നായിരുന്നു. 21.81 മിഡിൽ ഈസ്റ്റിൽ നിന്നും, അതായത് ഗൾഫ് ഭാഗത്തുനിന്നായിരുന്നു. ഈ അതിൽ 74.77% എന്ന് പറയുന്നത് ഗോൾഡ് ജ്വല്ലറി വിറ്റിട്ട് മാത്രം കിട്ടിയിട്ടുള്ള വരുമാനമാണ്. 23.36% സ്റ്റാൻഡേർഡ് ജ്വല്ലറി വിറ്റിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഈ ഡയമണ്ട്സും എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള ജ്വല്ലറികൾ 1.87% വരുമാനം മറ്റ് ജ്വല്ലറികൾ വിറ്റിട്ടും കിട്ടിയിരിക്കുന്നതാണ്. അവരുടെ വരുമാനത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലേക്ക് നോക്കാം. 2018 മുതൽ 2020 ഫിനാൻഷ്യൽ ഇയറിൻ്റെ കണക്ക് വരെയുള്ളതാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതിൽ 2018 10,580 കോടി രൂപയാണ് അവരുടെ റവന്യൂ ആയിട്ട് കാണുന്നത്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്, PAT എന്ന് പറയുന്നത് 102.8 കോടിയാണ്. 2019 റവന്യൂവിൽ ഒരു കുറവ് കാണുന്നുണ്ട്, 766 കോടി രൂപയുടെ ഒരു കുറവ് കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ആയിട്ട് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയിലുണ്ടായിട്ടുള്ള ഒരു വർധനവും പിന്നെ അതുപോലെ തന്നെ ജി എസ് ടിയും എല്ലാം ഗോൾഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ആ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എല്ലാ ജ്വല്ലേഴ്സിൻ്റെയും ഇതുപോലെ തന്നെ 2019 ഫിനാൻഷ്യൽ കണക്കുകൾ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും 9,814 കോടിയുടെ റവന്യൂ ഉണ്ട്. എന്നാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളത് 102 ആയിരുന്നത് 24.7ലേക്ക് താന്നിട്ട് ആയിട്ട് കാണുന്നുണ്ട്. 2020 വീണ്ടും അവർ മികച്ച പ്രകടനത്തിലേക്ക് വന്നു. 10,181 കോടി രൂപയുടെ റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 144.6 കോടിയാണ് കാണുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് കയറിയിട്ടുള്ള ഒരു പ്രകടനമാണ് കല്യാൺ ജ്വല്ലേഴ്സ് കാഴ്ച വെച്ചിട്ടുള്ളത്. 2020 വാലുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ EPS കല്യാണിൻ്റെ 1.49 ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ PE റേഷ്യോ 57.71 58.38 അങ്ങനെയാണ് PE റേഷ്യോ കാണുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 6.63%, NAV 25.71 രൂപ. അപ്പോൾ ഇതിൽ അവരുടെ പിയർ കമ്പനി എന്ന് പറയുന്നത്, ലിസ്റ്റഡ് പിയർ കമ്പനി എന്ന് പറയുന്ന കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ടൈറ്റാൻ ഇൻഡസ്ട്രീസ് ആണ്. ടൈറ്റാൻ ഇൻഡസ്ട്രീസിൻ്റെ PE റേഷ്യോ കാണുന്നത് 84.23 ആണ്. 84.23 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കല്യാണിൻ്റേത് 57.71 to 58.38 ആണ്. അപ്പോൾ ടൈറ്റാൻ്റെ PEയേക്കാൾ കുറച്ച് കുറവായിട്ടാണ് PE റേഷ്യോ കാണുന്നത്. ഇനി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ IPO കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ 16-ാം തീയതി തുടങ്ങും, 18-ാം തീയതി ക്ലോസ് ചെയ്യും. 87 rupees ആണ് കട്ട് ഓഫ് പ്രൈസ്. പ്രൈസ് ബാൻഡ് 86-87. അപ്പോൾ 87 ആണ് കട്ട് ഓഫ് പ്രൈസ് ആയിട്ട് വരിക. 87 രൂപ. ഇവർ 1,175 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ 800 crores ആണ് ഫ്രഷ് ഇഷ്യൂ. 800 കോടി രൂപയുടെ പുതിയ ഓഹരികൾ അവർ ഇറക്കുന്നു നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 375 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ പ്രൊമോട്ടേഴ്സ് തന്നെ അവരുടെ കയ്യിലുള്ള ഒരു ചെറിയ ശതമാനം ഓഹരികൾ വിൽക്കുന്നതാണ്. അതിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. 375 crores ഓഫർ ഫോർ സെയിലാണ്. 800 ഉള്ളൂ ഫ്രഷ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,175 രൂപയ്ക്കുള്ള ഇഷ്യൂ ആണിത്. 172 എണ്ണമാണ്, അത്രയും ഷെയർസ് ആണ് നമുക്ക് ബിഡ് ചെയ്യാവുന്ന മിനിമം ലോട്ട് എന്ന് പറയുന്നത്. 172 ഷെയർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 200,000 രൂപ വരെ അതിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ റീറ്റെയിലേഴ്സ് ആയതുകൊണ്ട്. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള പോലെ അലോട്ട്മെൻറ്റ് ഡേറ്റും ലിസ്റ്റിംഗ് ഡേറ്റും ഇപ്പോൾ അറിവായിട്ടില്ല, അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് അറിവാകുമ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും അത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ, എങ്ങനെയാണ് ഈ ഷെയർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് കയറി അസ്ബ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് അറിയില്ലാത്തൊരു എൻ്റെ തന്നെ പഴയൊരു വീഡിയോ, അതായത് 11-ാമത്തെ വീഡിയോ നോക്കിയാൽ മതി. ഓൺലൈനായിട്ട് എങ്ങനെ ഷെയർ അപ്ലൈ ചെയ്യാമെന്ന് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കയറി കാണാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കർ, നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങൾക്കൊരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തരും. ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ വാങ്ങിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, BOB ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ്, ഇതെല്ലാമാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ. ഈ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മികച്ച കമ്പനിയായ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ IPO കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തായാലും സെബി നിയമമുള്ളതിനാൽ ഞാൻ റെക്കമെൻഡേഷൻസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.